അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു കാട മസാല ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാട എന്ന് പറയുന്നത് നമ്മൾ കുയിലെന്ന് പറയും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കാട വൃത്തിയാക്കിയിട്ട് അതിൽ ഉപ്പും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അരമണിക്കൂർ. ഇപ്പം മാരിനേറ്റ് ചെയ്തിട്ട് അപ്പം നിങ്ങൾക്കിപ്പോൾ ഇത് ഫുള്ള് വേണമെങ്കിൽ അതുപോലെ തന്നെ പൊരിച്ചെടുക്കട്ടെ. ഞാനിപ്പോൾ ഓഫാക്കിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കുക, കോക്കനട്ട് ഓയിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ കാടമീറ്റ് നല്ലൊരു ഫുഡ് തന്നെയാണ് കേട്ടോ, അങ്ങനെ പറയപ്പെടുന്നു. അപ്പോൾ അതിന് നമ്മൾ ബോണിനും നമ്മൾ സ്കിന്നിനും അതുപോലെ തന്നെ നമ്മൾ ഇമ്മ്യൂണിറ്റി കൂട്ടാനൊക്കെ ഇത് സഹായിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ഇത് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക. പിന്നെ അതിൻ്റെ മേലെ കറി ലീവ്സൊക്കെ ഇട്ട് കൊടുക്കുക. കറി ലീവ്സ് നമ്മൾ ഇവിടുത്തെ കറി ലീവ്സൊക്കെ കണക്ക് തന്നെയാണ്, പക്ഷേ എന്നാലൊരു ഭംഗിക്കും അതുപോലെ തന്നെ നമ്മൾ സമാധാനത്തിന് വേണ്ടി ഒന്ന് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല സ്മെല്ലും കാര്യമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ കാട നല്ലോണം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് അത് മാറ്റി വെക്കുക. പിന്നെ വേറൊരു പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ കുറച്ച് ഓയിലുണ്ടല്ലോ, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ക്യൂമിൻ സീഡ്, നമ്മൾ ചെറിയ ജീരകം ഒന്ന് പൊട്ടിച്ച് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റെഡ് ചില്ലി ഇല്ലേ, ഡ്രൈ കാശ്മീരി റെഡ് ചില്ലി, അതും ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറി ലീവ്സ് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ മൂന്ന് വലിയ വലിയ സവാള തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അത് ചെറിയ നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്താണ് അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. സവാള ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് ഒരു 3-4 മിനിറ്റ് വേവിച്ചെടുക്കുക. പിന്നെ ഈ കാട മുട്ടയുണ്ടല്ലോ, അതും ഇതേ ബെനിഫിറ്റ്സ് തന്നെയാണ് പറയുന്നത് കേട്ടോ. അതേ അത് കഴിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തൽ നല്ലൊരു ഇമ്മ്യൂണിറ്റി ഇതൊക്കെ കൂട്ടാനുള്ള, അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻ്റ്, ഡയബറ്റിക് പേഷ്യൻ്റ് ഉണ്ടല്ലോ, അവരൊക്കെ നല്ലതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സവാള ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. 3 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ചെറിയ തീയിൽ വെക്കണേ. എന്നിട്ട് ഒന്ന് നല്ലോണം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നിച്ച് ചതച്ചതാണ് 2 ടീസ്പൂൺ. നമുക്ക് പേസ്റ്റോ എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ചതച്ചിട്ടാണ് ചേർത്ത്. അതും കൂടെ ചേർത്തിട്ട് ആ ഒരു പച്ച കുത്തുണ്ടല്ലോ അത് മറന്നവരൊന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. കവർ ചെയ്തിട്ടൊരു അതുപോലെ തന്നെ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് അത്രയേ വേണ്ടു, അതൊന്ന് വേവിച്ചെടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ ഇഞ്ചി അതൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 3 ടീസ്പൂൺ ഞാൻ ഒന്നിച്ച് പൊടിച്ചതാണ്. കൊറിയണ്ടർ പൗഡറും റെഡ് ചില്ലി പൗഡറും കൂടെ മിക്സാക്കിയിട്ട് പൊടിച്ചതാണ്. അത് ചേർത്ത് കൊടുക്കുക 3 ടേബിൾ സ്പൂൺ. നമുക്ക് മുളകും ഇതൊക്കെ നിങ്ങൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറയ്ക്കുകയോ കൂട്ടിയോ എന്ത് വേണമെങ്കിൽ ചെയ്യാട്ടോ. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് അര ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി, അതും കൂടെ ഒന്ന് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2 പച്ചമുളക്, പിന്നെ അതുപോലെ തന്നെ ഒരു ടൊമാറ്റോ 2 എണ്ണം, 2 വലിയ തന്നെ ചേർത്തിട്ടുണ്ട്. വലിയ ടൊമാറ്റോ ചെറുതാണെങ്കിൽ 3 വരെ ചേർക്കുക. അതും കൂടെ മിക്സ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ടൊമാറ്റോ കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കവർ ചെയ്തിട്ട് അതുപോലെ തന്നെ കവർ ചെയ്യുക. എന്നിട്ട് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരൂലേ, അതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ ചെറിയ തീയിൽ. അപ്പോൾ അതിന് ശേഷം തുറന്ന് നോക്കുക ഒരു 3-4 മിനിറ്റിന് ശേഷം. അപ്പോൾ തക്കാളി ഇതൊക്കെ നല്ലോണം ഒന്ന് വെന്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച കാട ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മസാല ഇതൊക്കെ ഒന്ന് കോട്ട് ചെയ്ത് വരുന്നവരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. നമുക്കിതേ ഇതിപ്പോൾ പെപ്പറിൽ വേണമെങ്കിൽ പെപ്പറിലും ചെയ്തെടുത്ത് കട്ടാക്കും. കുരുമുളകിൽ മുളക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പെപ്പർ ചേർത്തിട്ട്
ഇത് മുളകിന് പകരം കൂടുതൽ പെപ്പർ പൗഡർ ചേർത്താൽ മതി. ഒന്ന് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്യുക. കവർ ചെയ്തിട്ടൊരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്കൊരു അരക്കപ്പ് ചൂടുവെള്ളം, അരക്കപ്പ് അല്ലെങ്കിൽ ഒരു കപ്പ് ഒരു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു 3-4 മിനിറ്റ് കവർ ചെയ്തിട്ട് ഒരു ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. എന്നാലേ അതിൻ്റെ മസാല ഇതൊക്കെ ഇറച്ചിയിൽ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കാട മസാല ഇട്ട് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഇറച്ചി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇടക്കിടക്കൊക്കെ നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തുക. ഇവിടെ ഇപ്പോൾ എല്ലാ ലുലുലും ഇത് കിട്ടുന്നുണ്ട്. നാട്ടിലിപ്പോൾ എവിടെയാണെന്ന് അറിയില്ല, കറക്റ്റ് കിട്ടുന്നത് ഇവിടെ ഇപ്പോൾ എല്ലാ ലുലുലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, നെയ്ച്ചോറ് അതൊക്കെ അതിൻ്റെ കൂടെ ഒക്കെ ഇത് യൂസ് ചെയ്യാം. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കാട ബിരിയാണി, ഇതിൻ്റെ ബിരിയാണി റെസിപ്പി കൂടെ എൻ്റെ ചാനലിലുണ്ട്. അതൊന്നും പോയിട്ട് എല്ലാവരും കാണാം. ഞാൻ താഴെ ഇതിൻ്റെ ലിങ്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കറിവേപ്പില, പിന്നെ മല്ലിച്ചപ്പ് ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഇത് കണ്ട് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.